ഹായ് ഓൾ വെൽക്കം ടു ന്യൂ വീഡിയോ കുട്ടികൾക്കായി ഒരു സ്നേഹ സമ്മാനം ഒരു 100 ആശംസകൾ ഹായ് കുഞ്ഞുമക്കളെ ഇന്ന് ശിശുദിനമാണല്ലേ ചാച്ചാ നെഹ്റുവിൻ്റെ ജന്മദിനം നിങ്ങളുടെ ദിവസം കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിച്ച ചാച്ചാ നെഹ്റു ചാച്ചാ നെഹ്റുവിൻ്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റോസാപ്പൂവ് എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ എന്നാൽ റോസാ ചെടിയോ ഇഷ്ടമല്ല അല്ലേ എന്താ കാര്യം അത് നിറയെ മുള്ളുകളാണ് ഈ ശിശുദിനത്തിൽ ടീച്ചർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ മെസ്സേജും ഇതുതന്നെയാണ് ചാച്ചാ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് അതുപോലെ തന്നെയാണ് പിഞ്ചു മക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും പട്ടം ഒരിക്കലും കാറ്റിൻ്റെ ദിശയിൽ സഞ്ചരിക്കാറില്ല എതിർദിശയിലാണ് സഞ്ചരിക്കാറ് നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും വന്നുകൊണ്ടേയിരിക്കും ഇപ്പം തന്നെ ഓർത്ത് നോക്കിക്കേ ഒരു കൊറോണ നമ്മുടെ ശിശുദിന ആഘോഷങ്ങളൊക്കെ വീടുകളിലായില്ലേ എങ്കിലും ഈ ശിശുദിനം ഈ പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ നന്നായി ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലേ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക അതിന് എൻ്റെ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടീച്ചർ നിർത്തുന്നു നന്ദി ടീച്ചറുടെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം സുഖാണോ എൻ്റെ മക്കൾക്ക് ടീച്ചറിൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ എല്ലാവരും നല്ല സുന്ദര കുട്ടന്മാരായിട്ട് സുന്ദരി കുട്ടികളായിട്ട് വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിക്കുക പാട്ടൊക്കെ പാടുക നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നല്ല മെടുമിടുക്കരായിട്ടിരിക്കുക ക്ലാസ്സിലെ വർക്കുകളൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുക നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുക എല്ലാവർക്കും ടീച്ചറിൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നവംബർ 14 ശിശുദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളെ ഏറെ സ്നേഹിക്കുകയും അവരോട് ഇടപഴകാൻ ഏറെ താല്പര്യം കാണിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു കുരുന്നുകൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും കണക്കിലെടുത്താണ് നവംബർ 14 നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ശിശുദിനാശംസകൾ നേരുന്നു നെഹ്റുവിന്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനമാണ് എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ പ്രഭാത പുഷ്പത്തിന്റെ നൈർമല്യത്തെക്കാൾ മനോഹരമാണ് പിഞ്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് ഈ ശിശുദിനത്തിൽ എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ നവംബർ 14 ശിശുദിനം കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം അതെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം അതെ കുട്ടികളുടെ ചാച്ചാജി സ്വന്തം ചാച്ചാജി കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി സ്നേഹം കൊണ്ട് മാത്രമേ കുട്ടികളെ അനുസരിപ്പിക്കാവൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ശിശുദിനത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ശിശുദിന ആശംസകൾ താങ്ക്സ് നവംബർ 14 കുട്ടികളെ ഏറെ ഇഷ്ടമുള്ള ചാച്ചാജിയുടെ ജന്മദിനമാണ് റോസാപ്പൂവിൻ്റെ നാർമല്യമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 ശിശുദിനാശംസകൾ പ്രിയപ്പെട്ട കുട്ടികളെ നവംബർ 14 നമ്മൾ ശിശുദിനമായി ആചരിക്കുകയാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14 അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അടുപ്പവും കാരണമാണ് ഈ ദിനം ശിശുദിനമായി തിരഞ്ഞെടുത്തത് എല്ലാ കുട്ടികൾക്കും എൻ്റെ ശിശുദിന ആശംസകൾ എല്ലാ മക്കൾക്കും എൻ്റെ
സ്നേഹം നിറഞ്ഞ ശിശുദിന ആശംസകൾ. നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. കുട്ടികളെ, വളരെയധികം സ്നേഹിച്ച ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പൊന്നുമക്കൾക്കും ശിശുദിന ആശംസകൾ. ഹായ്, ഞാൻ സയ്യിദ് കുറ്റിയാടി, വടയം. ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിൽ മക്കയിൽ. എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞുങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയുമോ? അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് റസൂലിൻ്റെ പുറത്തുകാരുമായിരുന്നു കുഞ്ഞുങ്ങൾ. പുറത്തുകാരി അങ്ങനെ അവരെ വീഴാതിരിക്കാൻ വേണ്ടി റസൂൽ അവരെ അണിച്ചുകൂട്ടി പിടിച്ചു, എന്നിട്ട് നിസ്കാരം പൂർത്തീകരിച്ചിരുന്നു. അത് എപ്പോഴും ഒരുപാട് ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമയത്ത്. നിസ്കാരത്തിൽ നേതൃത്വം നൽകൂലേ, മുന്നിൽ നിന്നിട്ട് നിസ്കരിക്കൂലേ. അങ്ങനെ മുന്നിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് പേരക്കുട്ടികൾ ഓടി വന്ന് റസൂലിൻ്റെ മേലെ കയറും. അങ്ങനെ അവർ വീഴാതിരിക്കാൻ അവരെ പിടിച്ച്, അണച്ചുകൂട്ടി പിടിച്ച്, എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിച്ചത്. അപ്പോൾ ഈ ശിശുദിനം ആ പ്രവാചകൻ്റെ ജന്മദിന വേളയിലായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞാൻ സിൽജ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ശിശുദിനാശംസകൾ. നമസ്കാരം. ഞാൻ ശ്രീകര ടീച്ചർ, താനൂർ എസ് എം വിദ്യ സ്കൂളിൽ. ഇന്ന് നവംബർ 14 ആധുനിക ഇന്ത്യയുടെ ശില്പിയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുമായ ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികൾ ഇദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിക്കുന്നു. ഈ ദിനം ഇന്ത്യ ഒട്ടുക്കും ശിശുദിനമായി ആഘോഷിക്കും. ഈ വേളയിൽ എല്ലാ കുട്ടികൾക്കും എൻ്റെ ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. ഹലോ, ഞാൻ പ്രകൃത ടീച്ചർ, തിരൂരിൽ നിന്നാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഷൈമ ടീച്ചർ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? ഇന്നാണ് ശിശുദിനം. നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്, ശരിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? നെഹ്റുവിനെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരെ ചാച്ചാജി എന്നാണ് നെഹ്റുവിനെ വിളിച്ചിരുന്നത്. നെഹ്റു ലോകത്തോടായി പറഞ്ഞ ഒരു വാചകം നമുക്കൊന്ന് കേട്ടുനോക്കാം. നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. അതല്ല, നിങ്ങൾ 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. അതുമല്ല, നിങ്ങൾ ഒരു 100 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ഈ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹം കുട്ടികൾക്ക് എത്രമാത്രം പ്രാധാന്യമാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയാം, അല്ലേ? കുഞ്ഞുങ്ങളാണ് ഭാവി തലമുറയുടെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നെടുന്തൂൺ എന്ന സന്ദേശമാണ് നെഹ്റു നമുക്ക് നൽകുന്നത്. നിങ്ങൾക്ക് നമുക്ക് ചുറ്റുമുള്ള എല്ലാ നന്മകളെയും സ്വീകരിക്കുവാനും തിന്മകളെ തിരസ്കരിക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. ഞാൻ ആദ്യമായി എല്ലാവർക്കും എന്റെ ശിശുദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്ന് നവംബർ 14 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് ശിശുദിനം ആഘോഷിക്കുകയാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളെ രാജ്യത്തിന്റെ പ്രതീക്ഷ എന്ന് ഉറച്ചു വിശ്വസിച്ച ചാച്ചാജി കുട്ടികളുടെ ഭാവിക്കായി ഏറെ കരുതലോടെ പ്രവർത്തിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും
വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. പുതുതലമുറയെ നല്ല ഭാവിയിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ ശിശുദിന ആശംസകൾ നേരുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം. ഇന്ന് ശിശുദിനം. ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളുടെ ഇഷ്ടത്തോഴനായ ചാച്ചാജി പിറന്നദിനം. അദ്ദേഹം കുട്ടികളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ഏറെ പ്രവർത്തിച്ചു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടവരുത്തി. അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും സ്നേഹം നിറഞ്ഞ ശിശുദിനാശംസകൾ. നന്ദി.